ഞാൻ ജോഷി ഓഡേറ്റിൽ ജോഷ് ടൂർസ് റോ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം യൂറോപ്പിലേക്ക് യാത്ര വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഈ കാര്യങ്ങളൊന്നും ആരും എന്നോട് പറഞ്ഞു പഠിപ്പിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയതോ ഒന്നുമല്ല. ഞാൻ 7-8 വർഷമായി യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പല ഗ്രൂപ്പുകളെയും കൊണ്ടും പല ഫാമിലികളെയും കൊണ്ടും പോകുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വന്ന എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും യൂറോപ്പ് സന്ദർശിക്കാനായിട്ട് വരുന്നത്, അതിപ്പോൾ ഇറ്റലി ആയാലും ഇറ്റലി ഏത് യൂറോപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വരുന്നതെങ്കിലും, നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറൻസി, അത് ഇപ്പം യൂറോ ആയാലും ഇപ്പം യൂറോപ്പിൻ്റെ മറ്റ് പല രാജ്യങ്ങളിലും അതാത് രാജ്യത്തെ കറൻസിയാണ്, അത് മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് പോരണം. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു 3-4 വർഷം മുമ്പ് അമേരിക്കയിൽ നിന്നൊരു ഫാമിലി ഇവിടെ വന്നു. അപ്പം അവരുടെ കയ്യിൽ ഡോളറാണ് ഉണ്ടായിരുന്നത്. അപ്പം അവർക്കത് അത്യാവശ്യമായിട്ട് ഇവിടെ മാറണം. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം ഡോളർ നിങ്ങൾ മാറണ്ട, ആവശ്യത്തിനുള്ള പൈസ ഞാൻ തരാം, യൂറോ ഞാൻ തരാം, നിങ്ങൾ ഡോളർ മാറാൻ നിൽക്കുന്ന അല്ല ജോഷി, ഞങ്ങൾക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ച് ഡോളർ ഏതായാലും മാറണം. അപ്പം അങ്ങനെ ഞങ്ങൾ വത്തിക്കാനടുത്തുള്ള ഒരു ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് പോയി. ഡോളർ ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് ആക്ച്വലി കിട്ടേണ്ട തുകയെ കഴിഞ്ഞു, ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തു, പൈസ കൈ കിട്ടിയപ്പോൾ ഏകദേശം നമുക്ക് 1000 യൂറോ ഇവിടെ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടിയത് 700 യൂറോയാണ്. അതായത് നമുക്ക് ഏകദേശം നമുക്ക് കിട്ടേണ്ട എമൗണ്ടിൽ നിന്ന് ഒരു 30% പൈസ അവരുടെ കമ്മീഷനായിട്ടും ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ വ്യത്യാസമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ അപ്പം ഏത് പൗണ്ടായാലും ഏത് കറൻസി ആയാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ ഈ രീതിയിലുള്ള ലോസ് വരും. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡോളറുമായിട്ടോ പൗണ്ടായിട്ടോ മറ്റ് കറൻസികളുമായിട്ടോ യൂറോപ്പ് സന്ദർശിക്കാൻ വരരുത്. അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കൊണ്ടുവരിക. അതുകൊണ്ട് നമുക്ക് 2-3 തരത്തിലുള്ള ലാഭമുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യത്തോ അല്ലെങ്കിൽ ബുഡാപെസ്റ്റിലോ, അപ്പോൾ അതായത് അവിടെയൊന്നും യൂറോ അല്ല. അപ്പം സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ വേറെ കറൻസിയാണ്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരായ കറക്റ്റ് എക്സ്ചേഞ്ച് റേറ്റിലേ നമ്മളോട് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു സാധനം മേടിച്ചു, 10 ഫ്രാങ്ക് ആണ് അതിൻ്റെ വിലയെങ്കിൽ, നമുക്കറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യൂറോയാണ് ഉള്ളതെങ്കിൽ അവർ നിങ്ങളോട് 10 യൂറോ വാങ്ങിക്കും. ഈ സ്വിസ് ഫ്രാങ്കും യൂറോയും തമ്മിൽ 1.2 സ്വിസ് ഫ്രാങ്ക് ഈസ് ഈക്വൽ ടു 1 യൂറോ എന്നാണ് ഏകദേശം ഒരു പ്രപ്പോർഷൻ. അപ്പം നമുക്ക് ഏകദേശം 2 യൂറോ എടുത്ത് നഷ്ടം വരും. അതേസമയം നമ്മൾ കാർഡിലാണ് പേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ നഷ്ടം വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയി പേ ചെയ്യുന്നെങ്കിൽ നമ്മൾ യൂറോ അങ്ങോട്ട് കൊടുത്താൽ അവൾ സ്വിസ് ഫ്രാങ്കാണ് തിരിച്ചു തരുന്നത്. അത് സ്വിറ്റ്സർലൻഡ് വിട്ടാൽ പിന്നെ ഈ സാധനം വേറെ എങ്ങും ചിലവായില്ല, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നും പോകും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് പല രാജ്യങ്ങൾ, ഇപ്പോൾ റൊമേനിയ ആയാലും ഹംഗറി ആയാലും പല രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കറൻസി നമുക്ക് വേണ്ടി വരും. അത് കാർഡാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, നമുക്ക് നഷ്ടവും വരികയില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ പോകുന്ന സ്ഥലത്തെ പറ്റി കൃത്യമായി പഠിച്ചുകൊണ്ട് വരിക. എവിടെ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പം പല രീതിയിൽ നിങ്ങൾക്ക് ചൂഷണം വരും. ഞാനൊരു ഇതുപോലെ തന്നെ എൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2013 എൻ്റെ ഒരു ഗ്രൂപ്പ്, 55 പേരുള്ളൊരു ഗ്രൂപ്പ് മാഡ്രിഡിൽ വന്നു. ഞാനിവിടെ നിന്ന് മാഡ്രിഡിൽ പോയി ഗ്രൂപ്പ് എടുത്തു. ഗ്രൂപ്പിനെ കൊണ്ട് ഞങ്ങൾ നേരെ ലിസ്ബൺ പോയി, അവിടുന്ന് നേരെ ഫാത്തിമ പോയി, ഫാത്തിമയിൽ നിന്ന് ഞങ്ങൾ നേരെ ലൂർദ് വന്നു. ഫാത്തിമ ടു ലൂർദ് എന്ന് പറയുന്നത് 1300 കിലോമീറ്റർ ഉണ്ട്. ഈ 1300 കിലോമീറ്റർ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യാൻ സാധാരണ പറ്റിയില്ല, കാരണം പ്രായമുള്ളവരാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ അതിനിടയ്ക്ക് ഒന്നുകിൽ ബുർഗോസിലോ അല്ലെങ്കിൽ വല്ലഡോയിലോ നമ്മളൊരു സ്റ്റേ കൊടുക്കും. അപ്പോൾ ആ വല്ലഡോയിൽ വന്ന് ഒരു നൈറ്റ് താമസിച്ചു. അവിടുന്ന് നമ്മൾ നേരെ ലൂർദിൽ പോയി. ലൂർദിൽ നമ്മൾ 2 നൈറ്റ് താമസിച്ചു. ലൂർദ് ടു പാരീസ് എന്ന് പറയുന്നത് ഏകദേശം 860-900 കിലോമീറ്റർ ഉണ്ട്. ഈ 900 കിലോമീറ്ററിനിടയ്ക്ക് ആകെ 2 സിറ്റിയേ ഉള്ളൂ, ഒന്ന് പോയിറ്റേഴ്സും ഒന്ന് ടൂർസും. അപ്പം ചിലപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഒരു സ്റ്റേ കൊടുക്കും, സാധാരണഗതിയിൽ സ്റ്റേ കൊടുക്കാറില്ല. അങ്ങനെ നമ്മൾ ഈ ലൂർദിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 12-13 മണിക്കൂർ വേണം.
അതുകൊണ്ട് നമ്മൾ പാരീസിൽ വന്നു. ഗ്രൂപ്പെല്ലാം ഏകദേശം 9 മണിയായപ്പോൾ ഹോട്ടലിൽ ചെക്കിൻ ചെയ്തു. ചെക്കിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടിയെല്ലാം കൊണ്ട് വെച്ചു, ഫുഡ് കഴിച്ചു, ഡിന്നർ കഴിച്ചു ചെക്കിൻ ചെയ്തു. അപ്പോൾ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരോടും ഗ്രൂപ്പ് ടൂറിന് നമ്മളെപ്പോഴും ആ ഗ്രൂപ്പിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രാവിലെ 6 മണിക്ക് വേക്കപ്പ് അലാറം, അതായത് നിങ്ങളുടെ ഫോൺ റൂമിൽ ബെല്ലടിക്കും. നിങ്ങൾ ആ ഫോൺ എടുത്താലും എടുത്തില്ലെങ്കിലും 1 മിനിറ്റ് കൊണ്ട് ഈ ഫോൺ കട്ടാകും, കാരണം അത് നിങ്ങളുടെ വേക്കപ്പ് അലാറാണ്. അപ്പം 7 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ നിങ്ങളെല്ലാവരും ഒരുങ്ങി കംപ്ലീറ്റ് പെട്ടിയായിട്ട് റിസപ്ഷന് വരണം. അപ്പോൾ 7 മണിക്കാണ് റെസ്റ്റോറൻറ്റ് തുറക്കുന്നത്, അപ്പം തന്നെ നമുക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഈ 7 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ എല്ലാവരും ഈ പെട്ടിയായിട്ട് റിസപ്ഷന് വന്നു. ഞങ്ങളെല്ലാവരുടെയും കൂടെ കൂടി പെട്ടി ഒരു സ്ഥലത്ത് സാധാരണ വെക്കും, ആരെങ്കിലും ഒരാൾ അതിനെ നോക്കി നിൽക്കും, ബാക്കിയുള്ളവർ കയറി റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കും. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ ഈ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ ഹോട്ടലിൽ ഒരു 10ഓ 20ഓ 25ഓ ഒക്കെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചൈനക്കാർ കാണും, കൊറിയ കാണും, ഫിലിപ്പീൻസ് കാണും, മറ്റ് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. രാവിലെ 7:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കോട്ട് ഒരു 2-3 അപരിചിതരായിട്ടുള്ള, നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നത്തക്ക രീതിയിലുള്ള 2-3 പേര് കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ കയറിയിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനും അവരെ ശ്രദ്ധിച്ചു, ഒരു കുഴപ്പം അവിടെ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞത്, നമ്മുടെ 2 പേര് വന്നിട്ടില്ല. അപ്പം 7:30 8 മണിക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് വണ്ടി വിടണം. അപ്പോഴാണ് അറിയുന്നത് 2 പേര് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ റൂമിംഗ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഈ വരാത്തവരുടെ റൂം ഏതാണ്. അപ്പം അവർ പറഞ്ഞു, കാരണം ഈ റിലേറ്റീവ്സിന് അടുത്തടുത്ത് റൂം കിട്ടാൻ വേണ്ടി ആരാണ്ടൊക്കെ റൂം താക്കോല് മാറിയിട്ടുണ്ട്. ഏതായാലും ഇവരെയെല്ലാം കണ്ടുപിടിച്ചു, ഞാൻ ഇവരെ കൊണ്ടുവന്ന് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ആക്കി. അപ്പം ബാക്കി ഫുഡ് കഴിച്ചവരോടെല്ലാം പറഞ്ഞു പെട്ടി എടുത്തോ, നിങ്ങൾ നേരെ ബസ്സിലോട്ട് പോക്കൂ. എല്ലാവരും ബസ്സേ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ താമസിച്ച് വന്നവരെയും കൊണ്ട് ബസ്സേ വന്നു. അപ്പം പിന്നെ നിങ്ങളോട് ഇതിനിടയ്ക്ക് നിങ്ങളുടെ അറിവിനൊക്കെ ആയിട്ട് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഈ നമ്മൾ സാധാരണ വരുന്ന 50 അല്ലെ 55 അല്ലെ 80 പേർക്ക് അല്ലെ 90 പേർക്ക് സാധാരണഗതിയിൽ 15 ദിവസത്തെ ടൂർ എന്ന് പറയുമ്പോൾ 2 പെട്ടിയായിട്ടായിരിക്കും വരുന്നത്. ഈ പെട്ടികൾ കൊണ്ടുപോയി നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് വെക്കേണ്ട ചുമതലയെ നമുക്കുള്ളൂ. ഈ ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ് ഈ ഇത്രയും പേരുടെ പെട്ടി വണ്ടിയുടെ ഡിക്കിക്കകത്ത്, അതായത് നമ്മൾ ഇരിക്കുന്ന സീറ്റിന് അടിയിലുള്ള സ്പേസിൽ നല്ല കൃത്യമായിട്ട് അടുക്കി വെച്ച് എന്നുള്ളത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇതും കംപ്ലീറ്റ് അൺലോഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ കിളിയൊന്നുമില്ല, ഇത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് ഒരു പാസഞ്ചർ ഒരു ദിവസം 2 യൂറോ അയക്ക് ടിപ്പ് കൊടുക്കണം. അപ്പോൾ ഇത് ഈ പെട്ടികളെല്ലാം അവിടെ കൊണ്ടുവന്നു, ഡ്രൈവർ കൃത്യമായിട്ട് വെച്ചു, എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിരുന്നു. എന്നിട്ടും നമ്മുടെ ഈ ലേറ്റായി പോയ 2 പേര് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം. ഈ ഫാമിലി ടൂർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള സമയത്ത് ഏറ്റാൽ മതി. പക്ഷേ ഗ്രൂപ്പിന് അങ്ങനെയല്ല, ഒരാളെ മിസ്സായാൽ ഗ്രൂപ്പിനകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരെ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ വണ്ടിക്കകത്ത് ഇരിക്കുന്നു. ഞാൻ ഇവരെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു, ഇവരുടെ പെട്ടി നേരെ കയറി, ഇവർ ബസ്സിനകത്ത് കയറി. അപ്പം ഞാൻ ബസ്സിനകത്ത് ചോദിച്ചു ആരെങ്കിലും താക്കോല് കൊടുക്കാനുണ്ടോ. അപ്പോൾ ഹോളിഡേ ഇൻ ആണ് പാരീസിലെ ഹോട്ടൽ. അപ്പം 2 പേര് താക്കോല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ താക്കോല് മേടിച്ച് ഒരു 250 മീറ്റർ ഉണ്ട് റിസപ്ഷനിലോട്ട്. ഞാൻ റിസപ്ഷനിൽ കൊണ്ടുവന്ന് ഈ താക്കോല് കൊടുത്തേച്ച് തിരിച്ചു വരുമ്പോൾ ഈ 2 പേര് നമ്മുടെ ബസ്സിൻ്റെ പുറകെ നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ബസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലുള്ള ബസ്സല്ല, കംപ്ലീറ്റ് വോൾവോ സ്കാനിയ പോലുള്ള വലിയ വണ്ടികളാണ്, ഹൈറ്റ് കൂടുതലാണ്, തന്നെ വല്ല ഫിക്സഡ് ഗ്ലാസ്സാണ്, അത് ഒരുമാതിരി ഒരു സൗണ്ട് പ്രൂഫാണ്, അകത്തുനിന്ന് സൗണ്ട് പുറത്തും പുറത്തെ സൗണ്ട് സാധാരണ ഗതിയിൽ അകത്ത് കേൾക്കില്ല. അപ്പം ഇവരെന്നോട് പുറത്ത് എന്നുവെച്ച് പറഞ്ഞു, നിങ്ങളുടെയാണോ ഈ ഒരു ബാഗും ഒരു പേഴ്സും കുറച്ച് യൂറോസും ഡോളറും ഈ വണ്ടിയുടെ അടിയിലെ ഭാഗത്തായിട്ട് കിടപ്പുണ്ട്, അത് ഒരു കണ്ണാടിയുണ്ട്, നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വണ്ടിയുടെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു ഡോളർ കിടക്കുന്ന കണ്ടു, പേഴ്സ് കണ്ടു, കണ്ണാടിയും കിടപ്പുണ്ട്. അപ്പം ഞാൻ സാധാരണഗതി എൻ്റെ ബാക്ക് പാക്ക് ഉണ്ട്, സാധാരണ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 10,000 യൂറോ ക്യാഷ് ആയിട്ട് കയ്യിലുണ്ട്, ഇല്ലാതെ നമുക്കൊരു ഗ്രൂപ്പിനെ കൊണ്ട് 10-15 ദിവസം ടൂർ വന്നിട്ടില്ല, അത് എല്ലാ കള്ളന്മാർക്കും അറിയാം. പക്ഷേ 2013 ഞാൻ ടൂറ് തുടങ്ങിയിട്ട് അധികം കാലമായില്ല, അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, എനിക്കത് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ എന്തോ ഒരു കുരുത്തമുണ്ട്, ഞാനിത് എടുക്കാൻ വണ്ടിക്കടിയിലോട്ട് കയറാതെ ഞാൻ നേരെ ബസ്സിനകത്തോട്ട് ചെന്നിട്ട് നമ്മുടെ ഇങ്ങനെ ആരും ഒരാൾ പേഴ്സ് മിസ്സായിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2-3 പേര് എൻ്റെ കൂടുതൽ ഇറങ്ങി വന്നു ഞങ്ങൾ. അപ്പോൾ അവർ ഇതിനടി കയറി ഇത് എടുത്തു. എടുത്തപ്പോൾ എന്നാ 2 ഡോളർ, അതായത് 1 ഡോളറിൻ്റെ
രണ്ട് നോട്ട്, അതിങ്ങനെ പുറത്ത് കിടക്കുന്നു, ഒരു കണ്ണാടി, ഒരു തടിച്ച ഒരു പേഴ്സ്, ഇത്ര സാധനം. അപ്പൊ അത് എനിക്ക് അന്നേരം മനസ്സിലായില്ല ഞങ്ങളുടെ ആരുടെയല്ല എന്ന് പറഞ്ഞു ഞങ്ങളേക്ക് പോരുകയും ചെയ്തു. പിന്നെയാണ് എനിക്ക് പിന്നത്തെ പല അനുഭവങ്ങളും കൂടെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് ഗ്രൂപ്പ് ലീഡറിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയോ പോക്കറ്റ് അടിക്കാനാണ് ആദ്യമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് വന്നത്. അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്ക് പാക്ക്, അതായത് ഞാൻ ഗ്രൂപ്പ് ലീഡറാണ്, അപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനടിയിലോട്ട് കുനിയുന്നതെങ്കിൽ ഇവരെന്നെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് ബായ് ഊരിക്കൊണ്ട് ഓടും, അത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് തന്ന ആ സമയത്ത് ഇത് മനസ്സിലായില്ല. പിന്നെ അവരെനിക്ക് തോന്നുന്നത് എനിക്കും നല്ല സൈസും ഒരുമാതിരി അവരുടെ കാഴ്ചയിൽ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അവർ ഈ വണ്ടിക്ക് അടിയിലോട്ട് ഇതിട്ടിട്ട് എന്നെ അതിനകത്ത് കയറ്റാൻ ശ്രമിച്ചത്. അപ്പം പല രീതിയിൽ, അപ്പം ഇതൊരു ട്രിക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജാക്കറ്റ് അല്ല ചെളി പറ്റി എന്ന് പറയും, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടിയും കൊണ്ട് പോകും. അതുപോലെ നിങ്ങൾ നടന്നു പോകുമ്പോൾ യൂറോസോ അല്ലെങ്കിൽ ഡോളറോ എന്തെങ്കിലും റോഡിലിടും, നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരുപാട് തരം ചീറ്റിങ്ങുകൾ ഇവിടെയുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് വന്നേച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പോക്കറ്റിൽ നിന്ന് പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചീറ്റിങ്ങുകൾ യൂറോപ്പിലുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ഇനിയും അടുത്ത വീഡിയോയിലും ഞാൻ ഇതിനെ പറ്റി, ഇതിൻ്റെ വളരെ മോഡേൺ ആയിട്ടുള്ള വേർഷനെ പറ്റി നിങ്ങളോട് പറയുന്നതായിരിക്കും. താങ്ക് യു.